ഇനി 286-ാമത്തെ നാമത്തിലേക്ക് കടക്കാം. ശശബിന്ദുഹു എന്നാണ് നാമം. ഭാഷകാരൻ പറയാണ്, ഇനി ശശബിന്ദു എന്ന് നാമം. ശശ ശബ്ദത്തിന് തൻ്റെ ഗതിയിൽ നിന്നും മാറി നടക്കുന്നവർ എന്നർത്ഥം. അപ്രകാരത്തിലുള്ള കുടിലഗതികളായുള്ള ശശങ്ങളെ ബിന്ദു അഥവാ അപലപിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് ശശബിന്ദുഹു എന്ന് നാമം. ബിദ് ധാതുവിന് അപലപിക്കുക എന്ന് അർത്ഥം. ശശബിന്ദു എന്നുള്ള ഇതിന് ഭാഷകാരൻ കൊടുത്തിട്ടുള്ള അർത്ഥമാണിത്. ശശ എന്നുള്ള വാക്കിന് തൻ്റെ ഗതിയിൽ നിന്നും മാറി നടക്കുന്നവർ, തൻ്റെ സ്വഭാവത്തിന് അനുസൃതമല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവർ. ഭഗവാൻ നമ്മളിൽ ഓരോരുത്തരിലും ഓരോ സ്വഭാവം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്വധർമ്മത്തിനെതിരായിട്ട് ജീവിക്കുന്നവരെ ബിന്ദു എന്നുള്ള വാക്കിനർത്ഥം അപലപിക്കുക, അങ്ങനെ ജീവിക്കുന്നവരെ അപലപിക്കുന്നവൻ, ആ അങ്ങനെ ജീവിക്കുന്നവർക്ക് എതിരായി നിൽക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാൻ നമ്മളിൽ ഓരോരുത്തരിലും ഓരോ സ്വഭാവം നിക്ഷിപ്തമാക്കിയിട്ടിട്ടുണ്ട്. ആ സ്വഭാവത്തിൽ മുന്നേറുക എന്നുള്ളതാണ് നമ്മളുടെ ധർമ്മം. അങ്ങനെ ആ ധർമ്മത്തെ പാലിക്കാത്തവരെ ഭഗവാൻ എപ്പോഴും തനിക്ക് വിരുദ്ധരായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് നമ്മെ വീക്ഷിക്കുന്ന അന്തരാത്മാവായിട്ടുള്ള ബോധമാണ്. അപ്പോൾ നമ്മളുടെ ആ അന്തരാത്മാവായിട്ടുള്ള ബോധത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയോ ജീവിക്കുകയോ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അത് സങ്കടങ്ങളുണ്ടാക്കിയേക്കാം, അല്ല എങ്കിൽ നമ്മൾ എത്തിപ്പെടാവുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ള തലമുണ്ട്, ആ തലത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടില്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ. അപ്പോൾ ആ അർത്ഥത്തിൽ ഭഗവാന് ശശബിന്ദു എന്ന് നാമം. ഇനി 287-ാമത്തെ നാമം സുരേശ്വരഹ. ഭാഷകാരൻ പറയാണ്, തൻ്റെ ശരിയായ ഗതിയിലൂടെ സഞ്ചരിക്കുന്നവരുടെ നിയന്താവാണ് ഭഗവാൻ എന്നതിനാൽ സുരേശ്വരഹ എന്ന് നാമം. ഇപ്പം കഴിഞ്ഞ നാമത്തിൽ എന്താണോ പറഞ്ഞത്, ആ നാമത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണോ പറയുന്നത്. അതായത് കഴിഞ്ഞ നാമത്തിൽ തൻ്റെ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്നവരെ ഭഗവാൻ തന്നെ വിരുദ്ധരായിട്ട് കാണുന്നു പറഞ്ഞു. ഇനി താൻ കൊടുത്തിട്ടുള്ള ആ ധർമ്മത്തിൽ ചരിക്കുന്നവർക്ക്, തൻ്റെ ശരിയായ ഗതിയിലൂടെ സഞ്ചരിക്കുന്നവരുടെ, അതായത് നമ്മളുടെ ധർമ്മം എന്താണോ അതിനനുസരിച്ച് ജീവിക്കുന്നവരുടെ, ഇത് മനുഷ്യർ തന്നെയല്ല, എല്ലാ ജീവികൾക്കും എല്ലാ വൃക്ഷലതാദികൾക്കും അതിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മത്തിൽ ആണ് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത്. ആ സ്വഭാവത്തിൽ എല്ലാവരും അവരവരുടെ സ്വഭാവത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്നത്. സ്വധർമ്മത്തിൽ നിന്നും എന്ന് വ്യതിചലിക്കുന്നു അന്ന് ആ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അങ്ങനെ ശരിയായ ഗതിയിലൂടെ സഞ്ചരിക്കുന്നവരുടെ നിയന്താവാണ് ഭഗവാൻ. ശരിയായ ഗതിയിലൂടെ താൻ നിർദ്ദേശിച്ച താൻ ഒരാളിൽ വെച്ച സ്വഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ നിയന്താവാണ് ഭഗവാൻ. അവർക്ക് വിരുദ്ധരായി ഭഗവാൻ നിൽക്കില്ല, എപ്പോഴും അവരെ മുന്നോട്ട് ഭഗവാൻ നയിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ ഭഗവാന് സുരേശ്വരഹ എന്ന് നാമം. സർവം ജിഹ്വാം മൃത്യുപദമാർജവം ബ്രഹ്മണ പദം. സർവം ജിഹ്വാം മൃത്യുപദം ആർജവം ബ്രഹ്മണ പദം എന്ന് ഉപനിഷത് വചനം. ശരിയായ ഗതിയിൽ സഞ്ചരിക്കാത്തവർ മൃത്യുപദത്തിലേക്കും, ഋജുവായ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ധാർമ്മികമായ ഗതിയിലൂടെ സഞ്ചരിക്കുന്നവർ ബ്രഹ്മപദത്തിലേക്കും പോകുന്നു. അപ്പോൾ ഈ രണ്ട് നാമങ്ങളിലൂടെ, അതായത് ശശബിന്ദു സുരേശ്വര എന്നുള്ളതുകൊണ്ട് സ്വധർമ്മമനുഷ്ഠിക്കുന്നവരെ ഭഗവാൻ സംരക്ഷിക്കുകയും
സുധർമ്മം അനുഷ്ഠിക്കാത്തവരെ ഭഗവാൻ തൻ്റെ വിരുദ്ധരായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് ഭഗവാൻ എന്ന് പറയുന്നത് പുറത്തുള്ള ഒരു എൻറ്റിറ്റി അല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവമായിട്ട് നിലനിൽക്കുന്ന ആ ഒരു ബോധസ്വരൂപൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ 287-ാമത്തെ നാമം സുരേശ്വര. ഇനി 288-ാമത്തെ നാമം ഔഷധം. ഔഷധം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, മരുന്ന് എന്നാണ് അർത്ഥം. ഇവിടെ ഭാഷകാരൻ ഇപ്രകാരം പറയുന്നു, തീവ്രമായതും വിഷാപഹമായതും ആയ ഭവം എന്ന ബോധത്തെ നശിപ്പിക്കുന്നതായതിനാൽ ഭഗവാന് ഔഷധം എന്ന് നാമം. ഭവരോഗം, ഇത് പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, ഭവതാപം, ഭവരോഗം, ഭവിച്ചു എന്നുള്ള ബോധമാണ് ഭവ രോഗം അല്ലെങ്കിൽ ഭവ ബോധം. ഭവിച്ചു, ഞാൻ ജനിച്ചു, ഞാനൊരു ദിവസം മരിക്കും എന്ന് പറയുന്ന അതിനിടയിൽ നമ്മൾ പോകുന്ന ഈ ജീവിതം, അതാണ് ഭവം. നമുക്ക് ശരിക്കും നമ്മൾ ജനിച്ചു എന്ന് ജനിക്കുന്ന ഒരു ബോധമില്ല. നമ്മൾക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്തിൻ്റെ ജീവിതത്തിലെ നല്ല സമയത്തിൻ്റെ ഒരു പ്രത്യേക ബിന്ദുവിൽ നമുക്ക് ഉണ്ടാകുന്നതാണ് ഞാനെന്നുള്ള ബോധവും ഞാൻ കാണുന്ന ലോകം എന്നുള്ള ബോധവും മറ്റുള്ളവർ എന്നുള്ള ബോധമൊക്കെ നമുക്ക് കുട്ടിക്കാലത്തില്ല. ഒരു ഏകദേശം 5-6 വയസ്സോളം ഉള്ളപ്പോഴാണ് നമുക്ക് ആ ബോധം ദൃഢമായിട്ട് വരിക. അതിനു മുമ്പ് ആ ബോധമില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഓരോരുത്തരും ഭവിച്ചതാണ് എന്നുള്ള ബോധമുണ്ട് നമുക്ക്. ആ ബോധമുള്ളത് കൊണ്ടാണ് നമുക്ക് സുഖദുഃഖങ്ങളിലൂടെ പോകേണ്ടി വരുന്നത്, നല്ല സുഖത്തിലൂടെയും തീവ്രമായിട്ടുള്ള ദുഃഖത്തിലൂടെയൊക്കെ പോകേണ്ടി വരുന്നത്. ആ ഭവബോധം ഭഗവാൻ നശിപ്പിക്കും. എപ്പോൾ? അത് ഭഗവാന് തോന്നുമ്പോൾ. കാരണം ഭഗവാൻ്റെ ഇച്ഛ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഭവബോധം ഭഗവാൻ എപ്പോഴാണോ ഇല്ലാതാക്കണം എന്ന് തോന്നുന്നത് അപ്പോഴേ ഇല്ലാതാക്കുള്ളൂ. അപ്പോൾ ആ ബോധം ആകുന്ന രോഗത്തിന് ഔഷധമാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭഗവാൻ ഔഷധം എന്ന് നാമം. ദേവ ദേവർഷയശ്ചൈവ യംവിധു ദുഃഖഭേഷജം. എല്ലാ ദുഃഖങ്ങൾക്കും ഔഷധമായി ദേവന്മാരും ദേവർഷികളും ഭഗവാനെ അറിയുന്നു. തുടർന്ന് പറയാണ്, ഏകാഗ്രത മൂല്യബലേന ലഭ്യം ഭവൗഷധം ത്വം ഭഗവാൻ കിലൈക. ഏകാഗ്രതയാകുന്ന ബലമാകുന്ന മൂല്യം കൊണ്ട് മാത്രം ലഭിക്കാവുന്ന ഭവത്തിന് ഔഷധമായിരിക്കുന്നത് ഭഗവാൻ മാത്രമാണ്. ഔഷധം എന്ന് പറയുന്നത് മൂല്യമുള്ളതാണ്. നമുക്ക് പണം കൊടുത്താൽ, ദ്രവ്യം കൊടുത്താൽ മാത്രമേ നമുക്ക് ഔഷധം കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഭവബോധമാകുന്ന ഈ രോഗത്തിൻ്റെ ഔഷധം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ മൂല്യം കൊടുക്കണം. അത് വളരെ ഉയർന്ന ഒരു മൂല്യമാണ്. എന്താണത്? ഏകാഗ്രത ആകുന്ന ബലം. ഏകാഗ്രമായിട്ടുള്ള ഏകാഗ്രത എന്ന് പറയുന്ന ആ ബലം ആണ് ഭവബോധത്തിൻ്റെ ഔഷധത്തിന് വേണ്ട മൂല്യം. ദൃഢമായിട്ടുള്ള ഏകാഗ്രത, അത് വലിയൊരു വസ്തു തന്നെയാണ്. അതങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒന്നല്ല. ഏകാഗ്രതയോട് കൂടിയിട്ട് അറിഞ്ഞാൽ മാത്രമേ, ഏകാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഈശ്വരനെ അറിഞ്ഞാൽ മാത്രമേ ഈ കാണുന്ന ഞാൻ ഉണ്ടായതാണ് എന്നുള്ള ബോധം ഇല്ലാതാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭവരോഗത്തിന് ഔഷധമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് ഔഷധം എന്ന് നാമം. ഇനി 289-ാമത്തെ നാമം ജഗതഃ സേതു. ജഗത്തിൻ്റെ സേതു, സേതു എന്ന് പറഞ്ഞാൽ പാലം. ഭാഷകാരൻ പറയാണ്, സത്ത് അസത്ത് എന്നിവയെ കൂടിക്കലരാതെ അവക്കിടയിൽ ഒരു പാലം പോലെ വർത്തിക്കുന്നതിനാൽ ഭഗവാന് ജഗതഃ സേതു എന്ന് നാമം.
അതായത് ഈ ലോകത്ത് നല്ലതും ചീത്തയും ആയിട്ടുള്ള പ്രവൃത്തികൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നല്ല പ്രവൃത്തികൾക്ക് നമ്മൾ ചെയ്യുന്നതിന് നല്ല ഫലങ്ങളും ചീത്ത പ്രവൃത്തികൾക്ക് ചീത്ത ഫലങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും കൂടിക്കലരാത്ത രീതിയിൽ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ ജഗത്തിൻ്റെ സേതു, ജഗത്തിൻ്റെ ഫലം. ജഗത്ത് എന്ന് പറഞ്ഞാൽ സത്തും അസത്തും ചേർന്നതാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും സത്ത് അസത്തായിട്ടുള്ള വസ്തുക്കളും സത്തസത്തായിട്ടുള്ള കർമ്മങ്ങളും ചേർന്നതാണ് ജഗത്ത്. ഈ രണ്ടിൻ്റെയും ഇടയിൽ ഒരു പാലം പോലെ വർത്തിക്കുന്നു എന്നതിനാൽ ഭഗവാന് ജഗത സേതു എന്ന് നാമം. ഈ ലോകങ്ങളുടെ ഭേദങ്ങളെ കൂടിക്കലരാത്ത വണ്ണം ഉള്ള സേതുവായി ഭഗവാൻ വർത്തിക്കുന്നു. അതിനാൽ ചെയ്യപ്പെടാത്ത കർമ്മങ്ങൾക്ക് ഫലമുണ്ടാകുകയോ ചെയ്യപ്പെട്ട കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുന്നില്ല. കർമ്മത്തിൻ്റെ സിദ്ധാന്തം, അതായത് ഒരു കർമ്മം ചെയ്യുന്നു, അതിന് ഫലം കിട്ടുന്നു. നമ്മൾ ചെയ്യാത്ത ഒരു കർമ്മം, അതിന് നമുക്ക് ഫലം കിട്ടിത്തുടങ്ങിയാൽ എന്തോ ഒരു തകരാറുണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ ശരിയായിട്ടുള്ള ബോധത്തിലല്ല നിൽക്കുന്നതെന്നാണ് അർത്ഥം. നമ്മൾ ചെയ്യുന്നൊരു, അത് നല്ലതോ ചീത്തയായിക്കോട്ടെ, നമ്മളൊരു പ്രവൃത്തി ചെയ്തു, അതിന് റിസൾട്ടില്ല, അപ്പോഴും എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ചെയ്യാത്ത പ്രവൃത്തികൾക്ക് ഫലം കിട്ടുകയോ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം കിട്ടാതിരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഭേദങ്ങളെ, അതായത് കർമ്മം കർമ്മഫലം, ഇതിൻ്റെ ഇത് കൂടിക്കലരാത്ത രീതിയിൽ ഉള്ള ഒരു പാലം പോലെ ഭഗവാൻ വർത്തിക്കുന്നു. തുടർന്ന് പറയാണ്, ഏതുപോലെയാണോ 1000 പശുക്കൾക്കിടയിൽ ഒരു പശുക്കിടാവ് തൻ്റെ അമ്മയെ തിരിച്ചറിയുന്നത്, അതുപോലെ മുമ്പ് ചെയ്ത കർമ്മങ്ങൾ അതിൻ്റെ കർത്താവിനെ കണ്ടുപിടിക്കുന്നു. നമ്മൾ ഏത് തരത്തിലുള്ള കർമ്മം ചെയ്താലും, അത് ഏത് രീതിയിലുള്ള കർമ്മം, അത് നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ പ്രേരിപ്പിക്കപ്പെടുകയാണ് ചില കർമ്മങ്ങൾ ചെയ്യാൻ. ഏത് തരത്തിലുള്ള കർമ്മം ചെയ്താലും ആ കർമ്മത്തിന് റിസൾട്ടുണ്ട്. അത് എവിടെയൊക്കെ നമ്മൾ പോയാലും ആ കർമ്മത്തിൻ്റെ റിസൾട്ട് നമ്മളെ ബാധിക്കും. ഏതുപോലെ 1000 പശുക്കൾ നിൽക്കുകയാണ്, അതിൽ സ്വന്തം അമ്മയെ കിടാവ് തിരിച്ചറിയും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ കർമ്മങ്ങളുടെ ആ ഫലം എന്ന് പറയുന്നത് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. ശുഭം ചെയ്തവൻ ശുഭവും പാപം ചെയ്തവൻ അശുഭവും അനുഭവിക്കുന്നു. അതൊരു തിയറിയാണ്, കർമ്മത്തിൻ്റെ ഒരു തിയറിയാണ് അത്. ശുഭം ചെയ്യുന്നവൻ ശുഭം അനുഭവിക്കുന്നു, പാപം ചെയ്യുന്നവൻ അശുഭവും അനുഭവിക്കുന്നു. ഇത് ഒരു തിയറി മാത്രമാണ്. ഇതിനെ പലരും എതിർത്തിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ തന്നെ എപ്പോഴും അത് ശരിയായിക്കോളണമെന്നില്ല, പക്ഷേ ഇവിടെ അങ്ങനൊരു തിയറി പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കർമ്മങ്ങളുടെ, ഈ സത്തിൻ്റെയും അസത്തിൻ്റെയും കർമ്മങ്ങൾക്കിടയിൽ കൂടിക്കലരാത്ത രീതിയിൽ ഒരു പാലം പോലെ ഭഗവാൻ വർത്തിക്കുന്നു എന്നതിനാൽ ജഗത സേതു എന്ന് നാമം. ഇനി 290 നാമം, സത്യധർമ്മ പരാക്രമ. ഭാഷ്യൻ പറയാണ്, ഇപ്രകാരം ഭഗവാനാൽ ചെയ്യപ്പെട്ട ധർമ്മങ്ങൾ അഥവാ കല്യാണ ഗുണങ്ങൾ, പരാക്രമങ്ങൾ എന്നാൽ ഇച്ഛ കൊണ്ടുള്ള കർമ്മങ്ങൾ എന്നിവ സത്യമാണ് അഥവാ അപ്രയോജനങ്ങളാകുന്നില്ല എന്നതിനാൽ ഭഗവാന് സത്യധർമ്മ പരാക്രമ. സത്യധർമ്മ പരാക്രമ, സത്യം എന്നുള്ള വാക്കിനെന്താ അർത്ഥം? ഭഗവാനാൽ ചെയ്യപ്പെട്ട ധർമ്മങ്ങൾ, കല്യാണ ഗുണങ്ങൾ. പരാക്രമങ്ങൾ സത്യമായിട്ടുള്ള, ഭഗവാൻ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നതും അത് സത്യമായിരിക്കും. അങ്ങനെയുള്ള ഭഗവാനാൽ ചെയ്യപ്പെട്ട ധർമ്മങ്ങൾ, അത് കല്യാണ ഗുണങ്ങളാണ്. ഭഗവാന്റെ എന്ത് ധർമ്മം, ഭഗവാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അത് മംഗളകരമായിരിക്കും.
അപ്പോൾ സത്യം ധർമ്മം ഇങ്ങനെയുള്ള പ്രവൃത്തികളുടെ പരാക്രമ അപരാക്രമം എന്ന് പറഞ്ഞത് അർത്ഥം ഇച്ഛ കൊണ്ടുള്ള കർമ്മങ്ങൾ, ഭഗവാന്റെ ഇച്ഛ കൊണ്ടുള്ള ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോൾ സത്യത്തോടും ധർമ്മത്തോടും കൂടിയിട്ടുള്ള പരാക്രമത്തോടു കൂടിയവനാണ് ഭഗവാൻ. പരാക്രമം എന്ന് പറഞ്ഞാൽ കർമ്മം, പ്രവൃത്തി. സത്യമായതും ധർമ്മമായതുമായ പ്രവൃത്തിയോട് കൂടിയതനാണ് കൂടിയവനാണ് ഭഗവാൻ എന്നുള്ളതുകൊണ്ട് സത്യധർമ്മ പരാക്രമ എന്ന് നാമം. സർവമേതത് ഋതം മന്യേ യന്മാം വദസി കേശവ ഇതി അർജുന. അർജുനൻ ഭഗവത്ഗീതയിൽ പറയാണ്, അല്ലയോ കൃഷ്ണ, അവിടുന്ന് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭഗവാൻ പറയുന്നതും എല്ലാം സത്യം മാത്രമാണ്. തുടർന്ന് പറയാണ്, വിഷ്ണു സത്യപരാക്രമ. വിഷ്ണു സത്യപരാക്രമനാകുന്നു. വിഷ്ണുവിൻ്റെ എല്ലാ പ്രവൃത്തിയും സത്യമുള്ളതാകുന്നു. മാം വാക്കേഷു അനുവാക്കേഷു ച നിഷത്സു ഉപനിഷത്സു ച ഗൃണന്തി സത്യകർമാണാം സത്യം സത്യേഷു സാമസു. വാക്കങ്ങളിലും അനുവാക്കങ്ങളിലും ഉപനിഷത്തുകളിലും സത്യമായ സാമസ്തുതികളിലും ഭഗവാന്റെ കർമ്മങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് വിളിച്ചോതുന്നു. പ്രമാണങ്ങൾ പറയാണ്. ഇതിനു മുമ്പ് എല്ലാ ഒരുപാട് ശ്രുതി പ്രമാണങ്ങളിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നോ അത് മുഴുവൻ സത്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്കങ്ങളിലും അനുവാക്കങ്ങളിലും എന്ന് പറഞ്ഞാൽ ഇത് അധ്യായങ്ങളാണ്. അനുവാക്കം എന്നൊക്കെ പറഞ്ഞാൽ അധ്യായങ്ങൾ, വേദത്തിൻ്റെ അധ്യായങ്ങൾ. ഈ അനവധി അധ്യായങ്ങളെ കൊണ്ട് പറഞ്ഞ വേദത്തിലും ഉപനിഷത്തുകളിലും സാമസ്തുതികളിലും സാമവേദത്തിൻ്റെ സ്തുതികളിലും ഭഗവാന്റെ കർമ്മങ്ങളെല്ലാം സത്യമാണ് എന്ന് വിളിച്ചോതുന്നു. ഇത് രാമായണം യുദ്ധകാണ്ഡത്തിലെ ഒരു ഭാഗമാണ്, പ്രമാണം. അപ്പോൾ അങ്ങനെയുള്ള സത്യമായിട്ടുള്ളതും ധർമ്മമായിട്ടുള്ളതും ആയ പ്രവൃത്തിയോടുകൂടിയവൻ എന്നർത്ഥത്തിൽ 290-ാമത്തെ നാമം സത്യധർമ്മ പരാക്രമഃ.